ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മാത്യു സാറും കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു, എഞ്ചിനീയറായിരുന്നു. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതിലെ കിസൺ, കിസൺ ഒരു വലിയൊരു എഞ്ചിനീയറാണ്. ഒത്തിരി കെട്ടിടങ്ങൾ പണിത, വലിയ സ്ഥാപനങ്ങൾ, വലിയ കമ്പനികളൊക്കെ പഠിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം വലിയ സ്ഥാനത്തിൽ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എഞ്ചിനീയർ കൂടിയാണ് കിസനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജോർജ് കുട്ടി നമ്മുടെ അയൽവാസിയും ചുരിയറുക്കുള്ള ഒരു എഞ്ചിനീയർ കൂടാണ്. ഇനി കൂടുതൽ വർക്കുകളൊക്കെ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കലാമനമായ ജിയോജി അച്ഛൻ, അദ്ദേഹം വലിയൊരു കർഷകനാണ്, വലിയൊരു ഫിലോസഫറാണ്, ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഇച്ഛനെയും ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യും. അദ്ദേഹം മൈരീസാഗരം സൈക്കോസോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ മാനസിക ആരോഗ്യ പുനരധിവാസത്തിൻ്റെ ഒരു അടുത്തൊരു പടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കുടുങ്ങിപ്പോയ ആളുകൾ, ലോക മാനസികാരോഗ്യ സംഘടനകളും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഒക്കെ ഊന്നി പറയുന്ന ഒരു കാര്യമാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, അതായത് സ്ഥാപനവൽക്കരണം. ആളുകളെ സ്ഥാപനങ്ങളിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടം, അതിൽ നിന്ന് പുറത്തേക്ക് ആളുകൾ വരുന്ന, അല്ലെ, അവരെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ട്. എന്നാൽ പല ശ്രമങ്ങളും പലരും നടത്തിയെങ്കിലും അതൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. നമുക്ക് മാതൃകയായി ചെന്നൈയിലുള്ള ബാനിയൻ ടീം നമുക്കുണ്ട്. അതുപോലെ ഒട്ടനവധി ആളുകൾ ഇതുപോലെ ആളുകളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ താമസിക്കാൻ പോകുന്ന 8 പേര് അവർ ചികിത്സയൊക്കെ കഴിഞ്ഞ് പുനരധിവാസ ലൈനിലേക്ക് ആയി ചേർന്നവരാണ്. അവർക്ക് താമസിക്കാനായിട്ടാണ് ഈ വീട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്ത ഘട്ടം ഇവരെ പൊതുജന സമക്ഷത്തേക്ക്, ഏതെങ്കിലും കോളനികൾ അല്ലെ, ആളുകൾ ഹൗസിംഗ് കോളനികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ സുരക്ഷിതരാണ് അല്ലെ, ഇവരെ കരുതുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഒരു വീടെടുത്ത് വരെ അടുത്ത പ്രോജക്റ്റ് നമ്മൾ വരും. അപ്പം അങ്ങനെ മരിയ സ്ഥാനത്തിൽ ആകെ 430 പേര് ഉണ്ട്. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആളുകളെ, അസുഖം കുറവുള്ള ആളുകളെ വീടുകളിലേക്ക് സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീടുണ്ടാക്കും. അത് അങ്ങനെയൊരു ആശയം പറഞ്ഞപ്പോൾ തന്നെ അതിന് എഞ്ചിനീയർ ഫോറം വളരെ സപ്പോർട്ട് ചെയ്തു. ഇങ്ങനൊരു സമരം, ഇതൊരു ചെറിയ മീറ്റിംഗ് ആയിട്ട് അല്ല, ഒരു ചടങ്ങായിട്ട് തോന്നുമെങ്കിൽ ഇത് ലോക മാനസികാരോഗ്യ രംഗത്ത് വലിയൊരു കാൽവയ്പ് തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിന് വേണ്ടിയിട്ട് ഈ വീട് ആവശ്യമായ രീതിയിൽ റിനോവേറ്റ് ചെയ്യാനും ഇവർക്ക് കിടക്കാനുള്ള കട്ടിലുകളും ബെഡും തലേണയും ബെഡ്ഷീറ്റുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തരാനായിട്ട് തയ്യാറായി എഞ്ചിനീയർ ഫോറം. അപ്പം ഇത്രയും സാമ്പത്തിക ക്രൈസിസ് ഉള്ളൊരു നേരത്ത് ഇങ്ങനൊരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. പക്ഷെ അതിനായിട്ട് മുന്നിട്ട് വന്ന ഇവരെ പ്രത്യേകമായിട്ട് ഞാൻ പ്രശംസിക്കുകയാണ്, പ്രത്യേകിച്ച് നന്ദി പറയാം. ഏതാണ്ട് 60 ലക്ഷം രൂപയോളം മുതൽ മുടക്കി വലിയ സ്ഥാനത്തിൽ താമസിക്കുന്ന 430 മനുഷ്യരുടെ എല്ലാ മാലിന്യങ്ങളും വേസ്റ്റുകളും സംസ്കരിക്കാൻ, വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്കരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ട് 3-4 വർഷങ്ങളായി. അതിനു മുമ്പ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സേവകരുടെ സമയം ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് വെള്ളം ഓവർഫ്ലോ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങും, അത് സ്മെല്ലുള്ള വെള്ളമായിരുന്നു. അതൊക്കെ ചെയ്യാനായിട്ട് ഈ വലിയ എഞ്ചിനീയർക്ക് സാധിച്ചു. അദ്ദേഹം ഇത് പറയാൻ എന്നെ ഒരു വേദിക്ക് സംബന്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോട്ടറിയുടെ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ആൾ മുങ്ങിക്കളയും. ഇതിനെല്ലാം എന്തൊരു കാര്യം പറഞ്ഞാലും അത് ആ കാര്യം ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കിട്ടുകയെന്ന് പറഞ്ഞാലും ചില്ലറ കാര്യമല്ല. പ്രത്യേകിച്ച് ഒരാശയം പറയുമ്പോൾ അത് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് പ്രാവർത്തികമാക്കാൻ. അതുകൊണ്ട് തന്നെ ഒത്തിരി തടസ്സങ്ങൾ വരാം. ഏതായാലും എഞ്ചിനീയേഴ്സ് ഫോറത്തിലെ ബഹുമാനപ്പെട്ട അലക്സ് സാറും മാത്യു സാറും ജോർജ് കുട്ടിയും ക്രിസനും ഒക്കെ ഉൾപ്പെടുന്ന ഈ വലിയ സംഘടന ഇതിനായിട്ട് സപ്പോർട്ട് ചെയ്തത് എന്നും നിങ്ങളുടെ പേര് വലിയ സംഘത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈ പുനരധിവാസത്തിൻ്റെ അവസ്ഥയിൽ എഴുതപ്പെട്ടിരിക്കുമെന്ന് യാതൊരു സംശയമില്ല. ഇനി തുടർന്നും വേണ്ട ഗൈഡൻസ് തരാനും ഒപ്പം നിൽക്കാനും നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ആഹ്ലാദമായിട്ട് ക്ഷണിക്കുകയാണ്.